തൃപ്പൂണിത്തുറയിൽ പടക്കശാലയിൽ നടന്ന വൻ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയും പടക്ക നിർമ്മാണശാലയിലെ ജീവനക്കാരനുമായ വിഷ്ണുവാണ് മരിച്ചത്. അപകടത്തിൽ 16 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 4 പേരുടെ നില ഗുരുതരമാണ്. ഗുരുതരമായി പരിക്കേറ്റവരെ എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 3 പേരെ പൊള്ളൽ ICU-ലും ഒരാളെ വാർഡിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ICU-ൽ പ്രവേശിച്ചവരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ദിവാകരൻ 55, ആനന്ദൻ 69, മടവൂർ ശാസ്താവട്ടം സ്വദേശി ആദർശ് 28, കൊല്ലം പാരിപ്പിള്ളി സ്വദേശി അനിൽ 49 വയസ്സ് എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവർക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ചികിത്സ ലഭ്യമാക്കി വരികയാണെന്ന് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഗണേഷ് മോഹൻ അറിയിച്ചു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സ്ഫോടനം നടന്നത്. പടക്കങ്ങൾ എത്തിച്ച വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. പുതിയകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി എത്തിച്ച പടക്കങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചതെന്നാണ് വിവരം. സ്ഫോടനത്തിൽ പടക്ക നിർമ്മാണശാല പൂർണ്ണമായും തകർന്നു. സമീപത്തെ നിരവധി വീടുകൾക്കും നാശനഷ്ടവും കേടുപാടുകളും ഉണ്ടായിട്ടുണ്ട്. പൊട്ടിത്തെറിയുടെ പ്രകമ്പനത്തിൽ വീടുകളുടെ ജനാലകളുടെ ചില്ലുകളും മേൽക്കൂരകളും തകർന്നു. മീഡിയ ടൈം, തൃപ്പൂണിത്തുറ.